ഒന്നിലും രണ്ടിലും പിഴച്ചപ്പോൾ ആ പരാജയത്തെ ഓരോ പടികളാക്കി മാറ്റി ചന്ദ്രയാൻ മൂന്ന് എന്ന സ്വപ്ന സാഫല്യത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ചന്ദ്രയാൻ മൂന്ന്. രാജ്യം സ്വപ്നം കണ്ട ആ ചരിത്ര വിജയം പൂർത്തീകരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ലൂണ 25 ചന്ദ്രയാൻ മൂന്നും ഒപ്പം കുതിച്ചെങ്കിലും ചന്ദ്രയാൻ മൂന്ന് എന്ന ആ മഹാപ്രയത്നമാണ് ഇപ്പോൾ തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പാണിത്. ഒടുവിൽ ഇന്ത്യ സ്വപ്നം കണ്ട ആ വിജയ സ്വപ്നത്തിനരികിൽ ചന്ദ്രയാൻ മൂന്ന് ഇന്നെത്തിക്കഴിഞ്ഞു. ചന്ദ്രനിൽ ഇന്ന് ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങും. ഇന്ന് വൈകിട്ട് 6:04 പേടകം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. ഇതോടെ ഇന്ത്യയുടെ വിജയം ചന്ദ്രയാൻ വരെ എത്തും എന്നത് രത്നചുരുക്കം. വൈകിട്ട് 5:30 മുതൽ 8 വരെയാണ് സോഫ്റ്റ് ലാൻഡിംഗിനുള്ള സമയമെന്ന് ISRO നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇത് 6:40 സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ നടക്കുക എന്ന് ISRO പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഡീപ് ബ്ലൂസ്റ്റിംഗ് പ്രക്രിയയും വിജയകരമായതോടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും 25 കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ലാൻഡിംഗ് നടത്താൻ ചന്ദ്രയാൻ മൂന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന 4 പ്രധാന ഘട്ടങ്ങളിലൂടെ പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് സാധ്യമാകും. ആദ്യമായി ഒരു പേടകം ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കുന്ന ദൌത്യം വിജയകരമായി പൂർത്തീകരിക്കാനാകുമെന്ന് ISRO ചെയർമാൻ കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. സോഫ്റ്റ് ലാൻഡിംഗിന് മുന്നോടിയായി എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശാസ്ത്രജ്ഞ സംഘം വിലയിരുത്തിയിരുന്നു. വേഗത കുറയ്ക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമായും 4 ഘട്ടങ്ങളാണ് കടക്കാനുള്ളത്. റഫ് ബ്രേക്കിംഗ്, ആറ്റിറ്റ്യൂഡ് ഹോൾഡർ, ഫൈനൽ ബ്രേക്കിംഗ്, ടെർമിനൽ ഡിസ്റ്റന്റ് എന്നീ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാകും പേടകം ലാൻഡിംഗിനായി ഒരുങ്ങുന്നത്. ഈ പ്രക്രിയകളെല്ലാം സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതോടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ 10 മീറ്റർ മുകളിൽ എത്തിക്കഴിയും. ഇവിടെ വച്ച് ത്രസ്റ്റർ എഞ്ചിനുകൾ ഓഫാക്കുകയും ലാൻഡർ താഴേക്ക് ഇറക്കുകയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമയം പരമാവധി വേഗത സെക്കൻഡിൽ 2 മീറ്ററിൽ താഴെയാകണം എന്നതുണ്ട്. അവസാന 20 മിനിറ്റാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയക്കുതിപ്പിന്റെ അവസാന നിമിഷങ്ങൾ. വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് 4 കാലിൽ ഇറങ്ങേണ്ടത് പടിപടിയായുള്ള ഓരോ ഘട്ടങ്ങൾക്ക് പിന്നാലെയാണ്. അവസാന ഘട്ടത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ ദ്രുതഗതിയിൽ എടുക്കേണ്ടത് സോഫ്റ്റ്വെയറുകളാണ്. ഇതിന് സഹായകമാകത്തക്ക വിധത്തിലാണ് ക്യാമറകളും സെൻസറുകളുമെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 1.68 കിലോമീറ്റർ അതായത് മണിക്കൂറിൽ 6048 കിലോമീറ്റർ വേഗതയിലാണ് പേടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വേഗത കുറച്ചു കൊണ്ടുവരാനുള്ള ദൌത്യമാണ് ഇനിയുള്ളത്. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി പ്രവർത്തനം പുരോഗമിക്കും. ഇന്ത്യയുടെ അഭിമാന സ്വപ്നമായ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിനായി ഇന്ത്യയൊട്ടാകെ ഇന്ന് പ്രാർത്ഥനയിൽ മുങ്ങിയിരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പേരാണ് ചാന്ദ്രദൌത്യം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥനയിൽ മനമുരുകിയിരിക്കുന്നത്. ഇതിനായി ക്ഷേത്രങ്ങളിലും പള്ളികളിലുമടക്കം പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നുകൊണ്ടിരിക്കുന്നു. ലക്നൌവിലെ അലിഗഞ്ച് ഹനുമാൻ ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളാണ് ഇതിനുവേണ്ടി നടക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഇവിടെ മണിക്കൂറുകളോളം സമയം പൂജകൾക്കായി വിശ്വാസികൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതിനു പുറമെ ഋഷികേശിലെ ഗംഗാതീരത്ത് ദേശീയ പതാകകളുമേന്തി വിശ്വാസികൾ ആരതിയൊഴിഞ്ഞ് ചന്ദ്രയാന്റെ വിജയത്തിനായി പ്രാർത്ഥനകളോടെ കാത്തുനിൽക്കുന്നു. ഇന്ന് രാത്രിയാണ് ഈ ചടങ്ങിനായി കാത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ചില പ്രത്യേക ഹോമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. ചിദാനന്ദ മുനിയാണ് ഇത്തരത്തിലുള്ള ഹോമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. യുപിയിലെ മൊറാദാബാദിൽ വിശ്വാസികൾ ഒന്നിച്ചുകൂടി ചന്ദ്രയാന്റെ പോസ്റ്ററുകൾ കയ്യിലേന്തി മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥനയിൽ തുടരുന്നു. ഒരു രാജ്യമൊന്നാകെ ഇത്തരത്തിൽ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിനായി പലവിധത്തിൽ പ്രാർത്ഥനയോടെയും ആത്മവിശ്വാസത്തോടെയും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ചന്ദ്രയാൻ മൂന്ന് വളരെ വിജയകരമായി സന്തോഷത്തോടെ ഇറക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.